പ്രിയപ്പെട്ടവരെ നമസ്കാരം. ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്, അത്യാവശ്യം മുസ്ലിമായാലും ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും മതം തലയ്ക്ക് പിടിച്ച് വർഗീയത കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ലെഫ്റ്റ് ചെയ്ത് പോവുക, ഈ വീഡിയോ കാണാൻ നിൽക്കരുത്. ആദ്യം നമുക്ക് ഒരു രണ്ട് മൂന്ന് വീഡിയോ നമുക്കൊന്ന് കാണാം, അതിനുശേഷം എന്താണ് സംഭവം എന്നൊന്ന് നിങ്ങളുമായിട്ട് പങ്കിടാനാണ് നമ്മൾ വന്നത്. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ഇതിന്റെ റിസൾട്ട് ആണ് ഇതിന്റെ കോമഡി. യാത്ര കഴിഞ്ഞ് തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോൾ അല്ലാഹു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനം കൊടുത്തു. എന്താണ്? അപ്പൊ തന്നെ നമുക്ക് PWD വിളിച്ച സമ്മാനം കൊടുത്തു. ആ സമ്മാനം കേക്ക്, അതാണ് അഞ്ചു നേരത്തെ നിസ്കാരം. അപ്പോ പുഷ്പാഭിമാനം എന്ന് പറയുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് സത്യകരമായിട്ടുള്ള കാര്യമാണ്. ഇതിലൊന്നും വിശ്വസിക്കാത്തവരാണല്ലോ അവിശ്വാസികൾ എന്ന് പറയുന്നത്. അപ്പൊ കണ്ടല്ലോ വീഡിയോ, നിങ്ങൾ കണ്ടല്ലോ. സപ്പോസ് ഇവർ രണ്ടുപേരും വലിയ ബുദ്ധിസ്റ്റുകളാണ്, പഠിപ്പിസ്റ്റാണ്. അത്യാവശ്യം ഇവരൊക്കെ ഇവരാണ് അത്യാവശ്യം ഖുർആൻ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരും ഭഗവത്ഗീത അല്ലെങ്കിൽ മഹാഭാരതം പിന്നെ ബൈബിള് ഭരണഘടന ഇതിൻ്റെ എല്ലാം ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ഇവർ രണ്ടുപേരുമാണ് അത്യാവശ്യം. ഇവർക്കിപ്പം സ്വർഗത്തിലെ കള്ളിൻ്റെ പ്രശ്നവും പിന്നെ ബുറാഖ് എന്ന് പറഞ്ഞൊരു വാഹനത്തിൻ്റെ പ്രശ്നമൊക്കെ, അതായത് പ്രവാചകൻ ആകാശത്ത് ദൈവത്തെ കാണാൻ പോയി സംസാരിച്ചു ആ ഒരു ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്, അതിനെ വല പിടിച്ചുകൊണ്ടാണ് ഈ ഒരു അധ്യായം ഇങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്കിട്ട് കൊത്തി വലിച്ചിട്ടാണ് ഈ എപ്പിസോഡിൽ ഈ രണ്ടെണ്ണവും ഇവരുടെ കുടുംബവും ജീവിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒന്ന് പിച്ചിപ്പറിക്കാൻ കിട്ടണമല്ലോ. അപ്പം അത്യാവശ്യം നമ്മുടെ ഈ ഒരു തലമുറയിൽ കുറേ സംഖ്യകളൊക്കെ ഉള്ളപ്പോൾ അല്പ ചാണകമൊക്കെ ഉള്ളപ്പോൾ എരിവും പുളിയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ എരിവും പുളിയും കിട്ടുന്ന സംഗതിയാണ് ഈ പിന്നെ ഈ ഖുർആനും മഹാഭാരതവും അതേപോലെ തന്നെ ബൈബിളും ഒക്കെ. എല്ലാ വിഷയത്തിലും മിക്കവാറും ചൊറിയുന്നുണ്ട് ചിലതൊക്കെ. ഇപ്പം ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് ഇപ്പം ഖുർആനായൻ്റെ പേരിലാണ്. സത്യം പറഞ്ഞാൽ ഇവരടിക്ക് പുച്ഛമാണ്. കാരണം ഈ ഖുർആൻ ഇറങ്ങുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം 1400 വർഷം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എഴുതിയ ആളാരാണോ ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ചില വിവരം കെട്ടവന്മാർ പറയുന്നുണ്ട് അത് നബി എഴുതിയാന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് അവൻ്റെ വിവരക്കേട്. ഒരു മനുഷ്യ നിർബന്ധമായിട്ട് ഇന്ന് വരെയും തെളിയിക്കപ്പെടാത്ത ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ബൈബിൾ എഴുതിയ നമുക്കറിയാം 4 പേര് കൂടിയിട്ടാണ്, മത്തായി യോഹന്നാൻ അതേപോലുള്ള 4 പേര്. മഹാഭാരതം എഴുതിയത് നമുക്ക് പഠിക്കാറുണ്ട്. അപ്പോൾ ഈ 1400 മുന്നേ എഴുതിയ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഇത്രയും ജനങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത് അനുഷ്ഠിക്കുന്ന അതിൻ്റെ ആചാരങ്ങളും അതിൻ്റെ അനുഷ്ഠാനങ്ങളും ഒക്കെ കറക്റ്റായിട്ട് നെഞ്ചിലേറ്റിക്കൊണ്ടുവരുന്ന നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങളുടെ ഒരാചാരമായ ഗ്രന്ഥമാണ് ഖുർആൻ. അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടുമാണ് ഈ പാവങ്ങൾ ജീവിക്കുന്നത്, അതിൻ്റെ കുഞ്ഞുങ്ങളും. ആ കുഞ്ഞുങ്ങളുടെ കാര്യം കഷ്ടമുണ്ട്. കാര്യം ഇത്രയും വലിയ ബുദ്ധിജീവികളുണ്ടെങ്കിൽ ഇവരുടെ ബുദ്ധി എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ഫാദറുണ്ട്. ഇവർക്ക് രണ്ടുപേർക്ക് എന്തായാലും ഒരു അച്ഛൻ കാണും അല്ലെങ്കിൽ ബാപ്പ കാണും. അപ്പോൾ ഇവർ ജനിക്കുമ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മോനെ അതാ നിൻ്റെ അച്ഛൻ കേട്ടോ. ഇവരങ്ങ് വിശ്വസിച്ചിട്ടുണ്ട്. കാര്യം ഇവർക്കിത് തെളിവൊന്നുമില്ല. ഇവർ DNA ഒന്നും പോയി എടുത്തിട്ടുള്ള ടീമൊന്നുമല്ല. ഈ വന്ന് ചലവളഹാന്ന് പറയുന്നുണ്ടല്ലോ. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഉദരത്തിൽ അള്ളിപ്പിടിക്കുന്നവ അല്ലെങ്കിൽ ബീജതുള്ളി എന്നൊക്കെ പറയാവുന്ന സൂറത്തിൽ അലക്കെന്ന് പറഞ്ഞൊരു ആയത്ത് തന്നെ നമ്മുടെ ഈ ഖുർആനകത്തുണ്ട്. അത് ഏകദേശം 1400 വർഷം അതിന് മേളിലോ, കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അത്രയും പഴക്കത്തിലുള്ള ആ ഖുർആനാണ് ഇവർ ഇരുന്ന് ഈ ചളുവ അടിക്കുന്നത്. അപ്പോൾ അത് എന്തോ ലക്ഷ്യം എന്തെങ്കിലും ആയിക്കോട്ടെ. കാര്യം ഇവർ വലിയ ബുദ്ധിസ്റ്റുകളാവുന്നതോ അല്ലെങ്കിൽ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട്
പിന്നെ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നാണം കെട്ട പ്രവർത്തികൾ. സത്യം പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മലം വരെ ജീവിക്കുന്നത് ഇതിലും അന്തസ്സാണ്. കാര്യം സ്വന്തം സഹോദരങ്ങൾ, അവരുടെ അയൽവാസി മുസൽമാനാവാം, ഹൈന്ദവനാവാം, ക്രൈസ്തവനാവാം, അവരുടെയൊക്കെ ആചാരങ്ങളിൽ ഒന്ന് ഇവനൊക്കെ ഒന്ന് വീണാൽ ആദ്യം ഓടിപ്പോകുന്നത് ചിലപ്പോൾ ഈ അയൽവാസികളായിരിക്കും. ഇപ്പം ഇങ്ങനെ നടക്കും കാര്യം, ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് അവരുടെ ചിരിയും അവരുടെ അട്ടഹാസവും അതൊക്കെ കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോമാളികളുണ്ടല്ലോ, അതേ രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൊണ്ട് ചാനലിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിറങ്ങും, അത്യാവശ്യം വർഗീയത ഉള്ള ഏതെങ്കിലും വ്യക്തികൾ, അത് മുസൽമാനായാലും ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും, നേരെ വിട്ടോ വീഡിയോ കാണണ്ടെന്ന്. അവരുടെ ഒരു സപ്പോർട്ടും എനിക്ക് വേണ്ട. കാര്യം ഞാൻ എൻ്റെ മതത്തിൽ പറയുന്ന തെറ്റുകളെ ഞാൻ എടുത്തു കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ അറിയാം, ഒരിക്കലും ആരുടെയും നെഞ്ചത്ത് കയറാൻ ചെന്നിട്ടില്ല. ഇങ്ങനെ ഉള്ള വിമർശനങ്ങളെ ഇങ്ങോട്ട് കൈയിട്ട് ഇളക്കാൻ വരുന്നവരെ തിരിച്ചളക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മറ്റ് സമുദായങ്ങളെ വേദനിപ്പിക്കുന്നതുമില്ല. കാര്യം ഞാൻ മറ്റ് മതങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതേപോലെ എറണം കെട്ട ജീവിതമാർഗം നയിക്കേണ്ട ഒരു ടീം എനിക്ക് ആ ഒരു ഗതികേടില്ല. അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഈ വിഷയങ്ങൾ, ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ എടുത്തുന്നയിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം റിപ്ലേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അമ്മ പറഞ്ഞ തെളിവുള്ള ആൾക്കാരാണ് ഈ 1400 വർഷം മുന്നേ ഉള്ള ഗ്രന്ഥങ്ങളെ ചൊറിയാൻ വരുന്നത്. ഇവരുടെ ബുദ്ധി എന്ന് പറയുന്നത് അപാരമാണ്. അതിരിക്കട്ടെ. പിന്നെ രണ്ടാമതൊരു വിഷയം ഇവരുടെ ഭാഗത്തു നിന്ന് കേട്ടത് ബുറാഖ് എന്ന് പറഞ്ഞൊരു വാഹനത്തെക്കുറിച്ച്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി പ്രവാചകൻ പ്രവാചകൻ ദൈവത്തിൻ്റെ അടുത്ത് പോയ ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ്. ഇപ്പോൾ ചന്ദ്രനിൽ പോയി അത് വിശ്വസിക്കുന്നുണ്ട് വരും. കാര്യം എന്താണ്, നാളെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്ന ഗവേഷകൻ പറയുന്നത് ഇവൻ വിശ്വസിക്കുന്നുണ്ട്. ഈ പൊട്ടൻ അല്ലെങ്കിൽ ഈ പൊട്ടർ. അപ്പം ഈ ബുറാഖ് എന്ന് പറഞ്ഞ വാഹനത്തെ ചൊല്ലിയുള്ള അവരുടെ ഉസ്താദന്മാർ പറയുന്ന സ്പീച്ച് അല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ അവരുടെ സമൂഹത്തിലുള്ള ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന കണ്ടൻ്റ് എടുത്ത് ചൊറിഞ്ഞിട്ട് അരി മേടിക്കുന്ന രണ്ട് പാവങ്ങൾ. അപ്പോൾ ഇവരുടെ ഈ ഉദാഹരണത്തിൽ പുഷ്പക വിമാനം, രാവണൻ കൊണ്ടുപോയ പുഷ്പക വിമാനം, അതായത് ഇത് പുള്ളി പഠിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല. കാര്യം ഇവരെ എനിക്ക് തോന്നുന്നത് എവിടേക്കോ കയറി എന്തോ ആ ഹരിശ്രീയും അതേപോലെ 5, 6 ABCD പഠിച്ചിട്ട് ആ കണ്ണുകൊണ്ട് ഈ ഗ്രന്ഥങ്ങളെ ഇണക്കാൻ വന്നിരിക്കുന്ന രണ്ട് ഗുണാപ്പുറന്മാരാണ് യുവന്മാരെന്ന്, രണ്ട് പാഴുകളെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അത്തപ്പാടികൾ. മുമ്പേ പറഞ്ഞൊരു മലന്മാരി ജീവിക്കുന്നു, സാധാ മനുഷ്യൻ്റെ മലമല്ല, അതിലും വലിയ മലമാണ് ഇവന്മാർ വാരി ജീവിക്കുന്നത്. അത്രയും ഗതികെട്ട മനുഷ്യരാണ്. കാര്യം ഇതിപ്പം ഖുർആനെ ചൊറിഞ്ഞുകൊണ്ട് മാത്രമല്ല, കാര്യം ഇവന്മാർക്ക് അറിയാൻ വയ്യാത്ത വിഷയങ്ങൾ എന്തിനാണ് ഇവന്മാരിങ്ങനെ കിടന്ന് ഇളക്കി ഈ മതങ്ങളെ, അല്ലെങ്കിൽ അവരെ ഇത്രയും മനുഷ്യരുടെ ശാപം പിടിച്ചു വിറ്റുന്നത്? അത് ഏത് മതങ്ങളായിക്കോട്ടെ. പിന്നെ ബുറാഖ് എന്ന് പറഞ്ഞ വാഹനത്തിലെ അതേ ചരിത്രം തന്നെ നമ്മുടെ ഹൈന്ദവർ പറയുന്നുണ്ട്. പുഷ്പക വിമാനം പഠിക്കാനൊക്കെ ഉണ്ട്. മിക്കവാറും ചരിത്രത്തിൽ ഞാനും അത്യാവശ്യം വായിച്ചിട്ടുള്ള ആ ചരിത്രങ്ങൾ എനിക്ക് കറക്റ്റ് അറിയത്തില്ലെങ്കിലും അവരുടെ വേദങ്ങളിലും പറയുന്നുണ്ട് പുഷ്പക വിമാനം ഉണ്ട്, അവരുടെ ദേവന്മാരൊക്കെ സഞ്ചരിക്കുന്ന ഒരു വിമാനമാണ്. അന്ന് ഹെലികോപ്റ്റർ ഉണ്ടോ പെട്രോളും ഉണ്ടോ? അപ്പോൾ സപ്പോസ് യുവന്മാർ ഈ എന്താ പറയുക, ഒരു മതങ്ങളുടെ ഒരു കാര്യങ്ങളും വായിക്കാതെ എവിടെങ്കിലും എന്തെങ്കിലും കിട്ടുമ്പോൾ എടുത്തിട്ട് ആറാണാൻ വരുന്ന കുറേ ടീമുകളാണ്. അതിന് വായും വിളിച്ചിരിക്കുന്ന അവന്മാർ സപ്പോർട്ട് പിടിക്കുന്ന കുറേ വായ നോക്കികൾ അടിക്കും. അവന്മാരാണെങ്കിലും ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്, അവന്മാരാണ് ഇവന്മാരെ പോലുള്ള വേടന്മാരെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വളർച്ച വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. കാര്യം ഒന്നും രണ്ടും പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി നമ്മുടെ ഈ ഭാരതത്തിൽ സമാധാനത്തെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മിത്രങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ, ഇവൻ ജീവിക്കുന്നെങ്കിൽ പോട്ടെ, പക്ഷേ നമുക്കുണ്ടാകുന്ന ഒരു വിപത്ത് വളരെ വലുതാണ്. കാര്യം ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും. ഞാൻ ഞെട്ടിപ്പോയൊരു വിഷയം എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ കുറേ സുഹൃത്തുക്കൾ, ഒരു പ്രശ്നമില്ലാത്ത സുഹൃത്തുക്കൾ, പക്ഷേ ഇതേപോലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അതിനടിക്ക് വന്നിട്ട്
എല്ലാം നെഗറ്റീവ് കമൻ്റാണ്. അതായത് മരിച്ചത് നന്നായി, അല്ലെങ്കിൽ മലപ്പുറത്തുകാർ അങ്ങനെ അല്ലേ, അങ്ങനെ തന്നെ വേണം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവമാണ്. പക്ഷേ നമ്മൾ നേരിൽ കാണുമ്പോഴത്തേക്കിനും ഭയങ്കര ആത്മാർത്ഥമായ സുഹൃത്തുക്കളുമാണ്. പക്ഷേ മനസ്സിലിരിക്കുന്നത് മുഴുവൻ വിഷമാണ്. ഈ വിഷം എവിടെ നിന്ന് വന്നു, ഇതെങ്ങനെ വന്നു? അപ്പം അത്യാവശ്യം സോഷ്യൽ മീഡിയയിലാണ്. ഇപ്പം തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലായാലും എന്തെങ്കിലും ഒരു വിഷയങ്ങൾ കിട്ടുമ്പോൾ, ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ ഖുർആനകത്ത് ഈ ഇത്രയും അധ്യായങ്ങളുള്ളതിനകത്ത് ഈ മതപണ്ഡിതർക്ക് തന്നെ പലയിടത്തും പ്രശ്നങ്ങളായി കിടക്കുന്ന ഒരു സന്ദർഭമാണ്. അതായത് വർഷങ്ങൾ കൊണ്ട് അത് പഠിച്ച് നമസ്കരിച്ചു നോമ്പനുഷ്ഠിച്ച് വരുന്ന മതപണ്ഡിതർക്ക് പോലും ഇന്നും കണ്ടെത്താനാകാതെ കിടക്കുന്ന പല രഹസ്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ കറക്റ്റായിട്ട് നിർവചിക്കാൻ കഴിയാത്ത ഒരു സാധനമാണ് ഏതെങ്കിലും ഒരു പറങ്ങാണ്ടിയുടെ അണ്ടി കാണുമ്പോൾ ആ അണ്ടി പിടിച്ചിട്ട് അത് മാങ്ങാണ്ടിയാണോ തേങ്ങാണ്ടിയാണോ എന്ന് അറിയാൻ വയ്യാതെ കുറേ പാഴ് ജന്മങ്ങളിങ്ങനെ ഇറങ്ങിയേക്കുക. പിന്നെ ഇതിനെല്ലാം ക്യാഷ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ലോകം നമ്മുടെ നെറ്റ് ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വീഡിയോ വരുന്ന ഒരു നായിൻ്റെ മക്കളെ ഇങ്ങനെ തന്നെ പറയാം. കാര്യം അത്രയും മതങ്ങളെ അല്ലെങ്കിൽ അത്രയും ജനങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അവരുടെ ശാപം വാങ്ങുന്ന ഈ നിർദിഷ്ട ജന്മങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു ശകലം നോളജ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. ഒരു കാരണവശാല യുവന്മാരെ കൂട്ടാക്കാൻ നമ്മൾ തുനിയരുത്. അതേപോലെ തന്നെ നമ്മുടെ ഈ നിയമ ഭരണകൂടം, അതാണല്ലോ നമ്മുടെ രാജ്യം സമാധാനമായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ അച്ചടക്കം വേണം, മതസൗഹാർദ്ദം വേണം, ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇവർ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇതേപോലുള്ള കമൻസുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ വർഗീയമായ ഓരോ കാര്യങ്ങളും ഇളക്കി വിട്ട് മറ്റൊരു മതത്തിൻ്റെ ഗ്രന്ഥങ്ങളെ ചൊറിഞ്ഞ് ഒരു പ്രശ്നമുണ്ടാക്കുമ്പോൾ, അതിന് സപ്പോസ് അവിടെ ഒരു വാണിംഗ് കൊടുക്കാൻ പറ്റാത്ത നട്ടലില്ലാത്ത ഭരണകൂടമായി പോകുന്നു. കണ്ണടച്ച് നടക്കുകയാണ് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ ആദ്യം ഗവൺമെൻറ്റാണ് നമുക്കിതിനകത്ത് ഇടപെടേണ്ടത്. ഞാനൊരു കാര്യം പറഞ്ഞ ഗവൺമെൻറ്റാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സാധാരണ ഫേസ്ബുക്ക് അതേപോലുള്ള നിങ്ങളാണ് ആദ്യം ഇതിനെ ബാൻ ചെയ്യിപ്പിക്കേണ്ടത്. ഞാനൊരാൾ വിചാരിച്ചൊന്നും നടക്കില്ല. അപ്പം നമ്മളൊന്നും കേട്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മതമല്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളല്ലല്ലോ, അവിടെ വെട്ടിമരിക്കട്ടെ ഇവിടെ വെട്ടിമരിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ പാർട്ടി ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നടക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് തന്നെ. അത് തന്നെ പ്രവാചകനും പറഞ്ഞിട്ടുണ്ട്. കാര്യം അവസാന നാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മേത്തന്മാർ കാണും, പക്ഷേ ഒരെണ്ണത്തിനും അവൻ തിന്നുക കുടിക്കുക തൂറുക എന്നല്ലാതെ അവൻ ഒരു കാര്യങ്ങളും അവൻ ഇടപെടാതെ അവൻ ഒന്നേ പേടിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ കാര്യം നോക്കി സ്വാർത്ഥമായ ചിന്താഗതി, പേരിന് മാത്രം വല്ല ബോക്കറും കാതറും മൗലവി എന്നൊക്കെ പോരാ. അപ്പം അത്യാവശ്യം നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ പറയുക, നാക്കുകൊണ്ട് സംസാരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ക്ഷമിക്കുക. ഈ മനസ്സുകൊണ്ട് പോലും വെറുക്കാതെ, അല്ലെങ്കിൽ ഒന്ന് നാക്കൊന്നും ഉരിയാടാൻ പറ്റാതെ, അല്ലെങ്കിൽ നമ്മളൊരു ഇതേപോലുള്ളൊരു സംഗതി വന്നാൽ ഒന്ന് ഷെയർ ചെയ്യുകയോ, അല്ലെങ്കിൽ ആ പറയുന്നവനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്തെങ്കിലേ ഇതേപോലുള്ള വിപത്തുകൾ നമുക്ക് ഒരുവിധമെങ്കിലും തടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഇത് കാണുക, ഇത് കണ്ടതിന് ശേഷം ഇത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. യുവമാർക്കെല്ലാം നല്ല രീതിയിൽ മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കും. വർഗീയത തുലയട്ടെ എന്നാണ് പറയുന്നത്. അതിപ്പം മുസൽമാൻ വർഗീയത കൊണ്ടുവന്നാലും ഹൈന്ദവം കൊണ്ടുവന്നാലും ക്രൈസ്തവം കൊണ്ടുവന്നാലും എനിക്ക് കണ്ണി കണ്ടുകൂടാത്തൊരു കാര്യമാണ് വർഗീയത. കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ ബന്ധുക്കളെന്ന് പറയുമ്പോൾ സ്വന്തം അയൽവാസികളാണ്. അവിടെ മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും എല്ലാവരും ഉണ്ട്. ആദ്യത്തെ ബന്ധുക്കൾ അതാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ സംസ്കാരം അത് തന്നെയാണ്. കേരളത്തിലുള്ള സംസ്കാരം എല്ലാ മതങ്ങളുടെ മുന്നിൽ പോയിട്ടും എല്ലാ മതങ്ങളുടെ വീട്ടിൽ പോയിട്ടും ജോലി ചെയ്ത് അരി മേടിച്ച് അമ്പലത്തിലെ തിരി കത്തിച്ചും പള്ളിയിലെ പിന്നെ മെഴുകുതിരി കത്തിച്ചും പിന്നെ പള്ളിയിൽ ഉസ്താദിന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതും എല്ലാം കഷ്ടപ്പെട്ടാണെങ്കിലും ആ കഷ്ടപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി തരുന്ന മറ്റ് സമുദായങ്ങളിലെ വീടുകളാണ്
അവിടുത്തെ ഗ്രഹനാഥന്മാരാണ്, അവിടുത്തെ പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വർഗീയത ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന കുറേ ആൾക്കാരുടെ കാര്യങ്ങൾ പറയാനുണ്ട്. ആരാണ്, എന്താണ്, എന്തൊക്കെ നമുക്ക് വ്യക്തമായി കുറേ കാര്യങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഒരുപാട് നാളായിട്ട് ഞാൻ ചാനലിനകത്ത് പല പല വീഡിയോകളും കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കമൻസ് എഴുതുക. അതേപോലെ തന്നെ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. ഇതെൻ്റെ FB ഒരു പേജാണ്. ഈ പേജൊന്ന് ലൈക്ക് ചെയ്യുക, പേജ് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻസ് ചെയ്ത്. അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ലിങ്കും കൂടെ ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പം അതിനകത്തും ഈ വിഷയങ്ങളൊക്കെ അത്യാവശ്യം ഇടാൻ ശ്രമിക്കാം. ഓക്കേ.